ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അശ്വിനാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുൻവർഷ പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഏതൊരു പരീക്ഷാ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ആവർത്തിച്ച് വരുന്നൊരു പ്രവണത കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സെക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള റാങ്ക് മേക്കിംഗ് സീരിയസ് ക്ലാസ്സുകളാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട 1-ോ 2-ോ മാർക്കുകൾ സ്വന്തമാക്കുന്നതിലുപരി മികച്ചൊരു റാങ്കിലേക്കെത്താൻ നിങ്ങളുടെ പ്രയത്നം മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഈ ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരുന്നു കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത പോയിൻറ്റുകൾ കുറിച്ചെഴുതിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഏതാണ് എന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ്. 2019 ഗാദി LD പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി പാലക്കാട്. 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ഏതായിരുന്നു ഉത്തരം? അതെ, കേരളത്തിലെ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഓപ്ഷൻ കണ്ടതിൽ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ അതേപോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ തയ്യാറാക്കിയത്. ഉത്തരം പത്തനംതിട്ടയാണ്. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണെന്ന കാര്യം ഓർത്തു വെക്കുക. ആനയുടെ ആകെ അസ്ഥികളുടെ എണ്ണം അഥവാ ആനയുടെ ആകെ എല്ലുകൾ എത്രയാണ്? 286 എണ്ണമാണ്. എത്ര എണ്ണമാണ് ആനയുടെ ആകെ അസ്ഥികൾ എന്ന് പറയുന്നത്? 286 എണ്ണമാണ്. ഓക്കെ ആണല്ലോ, ആനയുടെ അസ്ഥികൾ എത്രയാണ്? 286 ആണ്. ഓക്കെ, ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ച കേരളത്തിലെ ഏക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗവിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ് ആനകളുടെ 286 അസ്ഥികളും പ്രദർശിപ്പിച്ചു വെച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്. അതുപോലെ തന്നെ ആനയുടെ ഹൃദയ സ്പന്ദന നിരക്ക്, ഇതെല്ലാം തന്നെ പ്രീവിയസ് പരീക്ഷകളിൽ, ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് പോലെയുള്ള പ്രീവിയസ് പരീക്ഷകളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നിരന്തരം കണ്ടുവന്നിരുന്നൊരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ആനയുടെ ഹൃദയ സ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 25 ആണ് ഒരു മിനിറ്റിൽ ആനകളുടെ ഹൃദയ സ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആനയുടെ ആകെ അസ്ഥികൾ എത്രയാണ്? 286 ആണ്. ഈ 286 അസ്ഥികളും പ്രദർശിപ്പിച്ച കേരളത്തിലെ ഏക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗവിയിലാണ്. അതുപോലെ തന്നെ ആനയുടെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? 25 ആണെന്ന കാര്യം ഓർത്തു വയ്ക്കുക. ആനയുടെ പല്ലുകളുടെ എണ്ണം, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്, കുസൃതി ചോദ്യങ്ങൾ പോലെ നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ കൂടി എന്താ നമ്മൾ കൃത്യമായത് പഠിച്ചു വെക്കണം. ഒരുപക്ഷെ റാങ്ക് മേക്കിംഗ്, ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകളെല്ലാം തന്നെ റാങ്ക് മേക്കിംഗ് ആയി വരുന്ന ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ചോദ്യങ്ങളായിരിക്കും. എന്തിനാണ് ആനയുടെ പല്ലുകളും ഒക്കെ പഠിച്ചു വെക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മളിത് സ്കിപ്പ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വളരെ മൈന്യൂട്ടായ പോയിന്റുകൾ പോലും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഓരോ പോയിന്റിലും വിലപ്പെട്ട ഒരു മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന കൃത്യമായ ചിന്താഗതിയോടെ ആവണം നിങ്ങളുടെ പഠന രീതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആനയുടെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ആനയുടെ ക്രോമോസോം സംഖ്യ എത്രയാണ്? 56. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ എത്രയായിരുന്നു? 46 അഥവാ 23 ജോഡി അല്ലേ. അപ്പം ആനകളുടെ ക്രോമോസോം സംഖ്യ എത്രയാണ്? 56. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ എത്രയാണ്? 46 ആണെന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി എന്നറിയപ്പെടുന്നത് ആനയാണ്. ശ്രദ്ധിക്കണം, നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി. നിങ്ങൾ ഈ ആനയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ആപ്ലിക്കേഷനുള്ള ക്ലാസ്സുകളിൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം എന്നൊരു ഭാഗത്ത് നമ്മൾ കൃത്യമായ ആനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? കേരളത്തിൻ്റെ
ഔദ്യോഗിക മൃഗമാണ് ആന. കേരളത്തെ കൂടാതെ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ആന ഔദ്യോഗിക മൃഗമായിട്ടുണ്ടായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? കർണാടകയും ജാർഖണ്ഡുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളെ കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഓർത്തു വെക്കണം, ജാർഖണ്ഡും കർണാടകയും കേരളത്തിൻ്റെയും ഔദ്യോഗിക മൃഗം ഏതാണെന്ന കാര്യം മറന്നുപോകരുത്. ഇത് തന്നെയാണ്, ആനയാണ്. അതുപോലെ തന്നെ ആനയുടെ കൊമ്പുകളായി രൂപപ്പെടുന്നത് ആനയുടെ ഉളിപ്പല്ലുകളാണ്. ആനയുടെ ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായി രൂപാന്തരം പ്രാപിക്കുന്നത്. ശ്രദ്ധിക്കുക, ആനയുടെ ഉളിപ്പല്ലുകളാണ് ആനയുടെ കൊമ്പുകളായി പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം ആനയുടെ ആകെ അസ്ഥികൾ എത്രയാണ്? 286 മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ച കേരളത്തിലെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗവി, പത്തനംതിട്ട. ആനയുടെ ഹൃദയ സ്പന്ദന നിരക്ക് 25, ഒരു മിനിറ്റിൽ 25. ആനയുടെ എല്ലുകൾ എത്രയാണ്? ആനയുടെ പല്ലുകൾ എത്രയാണ്? 4. ക്രോമോസോം സംഖ്യ 56. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി എന്നറിയപ്പെടുന്നത് ആനയാണ്. ആനയുടെ ഉളിപ്പല്ലുകളാണ് പിന്നീട് കൊമ്പുകളായി രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ആനയുടെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? എലിഫസ് മാക്സിമസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എലിഫസ് മാക്സിമസ് എന്നായിരുന്നു ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പാന്തറെ ടൈഗ്രിസ് അല്ലെ, കടുവയുടെ ശാസ്ത്രീയ നാമം. പാന്തറെ ടൈഗ്രിസും അതേപോലെ തന്നെ പാന്തറെ ലിയോ എന്തായിരുന്നു? സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു സെക്ഷനൊക്കെ നമുക്ക് വേറെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ച് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് തായ്ലാൻഡ്. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് തായ്ലാൻഡ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക, വെള്ളാനകളുടെ നാട്. അതുപോലെ തന്നെ 2010 ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി മാറിയത്. 2010 ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി മാറിയത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതിരിക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അധികാര പരിധിയിലുള്ള പുന്നത്തൂർ കോട്ടയാണ്. കേരളത്തിലെ ആനക്കോട്ട എന്നറിയപ്പെടുന്നത് പുന്നത്തൂർ, തൃശ്ശൂർ ജില്ലയിലെ പുന്നത്തൂരാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോടനാടാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ്. അതുപോലെ തന്നെ ആനകൾക്കായുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ മധുരയിലാണ്. ശ്രദ്ധിക്കുക, തമിഴ്നാട്ടിലെ മധുരയിലാണ് ആനകൾക്കായുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആയി രാജാക്കന്മാരെയൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ കാലത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയി രാജാക്കന്മാരെയൊക്കെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയി രാജാക്കന്മാരുടെ ചിഹ്നമായിരുന്നു എന്ത്? ആന. ആയി രാജാക്കന്മാരുടെ ചിഹ്നം എന്തായിരുന്നു? ആന. അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അല്ലേ. ജോൺ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അല്ലേ, രണ്ട് പാർട്ടികളാണുള്ളത്. അതിൽ റിപ്പബ്ലിക് പാർട്ടിയുടെ ചിഹ്നം കൂടിയാണ് ഇത് ആന എന്ന കാര്യം കൂടി ഓർത്തു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലാൻഡാണ്. 2010 ഇന്ത്യയുടെ പൈതൃക മൃഗമാണ് ആന. ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുന്നത്തൂരാണ്. ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോടനാടാണ്. ആനകൾക്കായുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് മധുരയിലാണ്. ആയി രാജാക്കന്മാർക്കുള്ള ചിഹ്നം ഏതാണ്? ആനയാണ്. റിപ്പബ്ലിക് പാർട്ടിയുടെ ചിഹ്നം കൂടി ഏതാണ്? ആനയാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ മലനിരകൾ ഏതാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. 4 ആണ് PSC കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹിമാചൽ, ഹിമാദ്രി, സിവാലി, കാരക്കോറം. 10 ജോഗ്രഫി പാഠപുസ്തകത്തിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊരു പാഠമുണ്ട്. ആ ഒരു പാഠഭാഗത്തുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിച്ചിരിക്കണം. ഒരുപാട് തവണ SCERT പരീക്ഷ ടെക്സ്റ്റ് ബുക്കുകളിലെ ചോദ്യങ്ങൾ ഒരുപാട് തവണയാണ് PSC പരീക്ഷകളിൽ ഇടം നേടുന്നത്. തൊട്ട് മുമ്പേ 2019 അവസാനമായി നടന്ന VO പരീക്ഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല ജില്ലകളിലും ടെക്സ്റ്റ് ബുക്ക് അതേപോലെ ചോദിക്കുകയാണ് ഉണ്ടായത്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി പഠിച്ച ആളുകൾക്ക് അതിലെല്ലാം തന്നെ നല്ല റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ പല ജില്ലകളിലും? എല്ലാ ജില്ലയും എന്ന് പറയുന്നില്ല, പല ജില്ലകളിലും. ഓക്കെ, അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. അപ്പം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ ഏതാണ്? ശ്രദ്ധിച്ചു നോക്കൂ, ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതാണ്?
ഹിമാദ്രിയാണ്. അതെ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളാണ് ഏത്? ഹിമാദ്രി. ശ്രദ്ധിക്കുക, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ അറിയപ്പെടുന്നത് ഹിമാദ്രി എന്ന പേരിലാണ്. ഓക്കെ ആണല്ലോ. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്ന പേരിലാണ്. പഠനവും പഠനശാഖകളും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പി എസ് സിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി അല്ലേ. പഴങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി. അതുപോലെ തന്നെ നദികളെ കുറിച്ചുള്ള പഠനം അറിയുന്നത് പോട്ടമോളജി. അതുപോലെ തന്നെ ഷത്പദങ്ങൾ എൻഡമോളജി. പോ മോളെ, പോട്ടമോളെ, എൻ്റെ മോളെ അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ രസകരമായ കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്ന പേരിലാണെന്ന കാര്യം ഓർത്തു വെക്കുക. ലോക പർവ്വത ദിനം December 11 ലോക പർവ്വത ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? December 11 നമ്മൾ ലോക പർവ്വത ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ കാശ്മീർ മുതൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത മേഖല ഏതാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തര പർവ്വത മേഖല എന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, കാശ്മീർ മുതൽ ഇന്ത്യയുടെ കിഴക്കു ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകൾ അറിയപ്പെടുന്നത് ഉത്തര പർവ്വത മേഖല എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പം പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി, അതുപോലെ തന്നെ ലോക പർവ്വത ദിനം December 11 മറന്നു പോകരുത്. ഇനി നമുക്ക് ഉത്തര പർവ്വത മേഖലയെ 3 തരംതിരിക്കാം. 1 ട്രാൻസ് ഹിമാലയം, 2 ഹിമാലയം, 3 കിഴക്കൻ മലനിരകൾ. ഓക്കെ ആണല്ലോ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ ഉത്തര പർവ്വത മേഖലയെ നമുക്ക് എത്രയായി തരംതിരിക്കാം? എടോ 3 തരംതിരിക്കാം. നമുക്ക് ആദ്യമായിട്ട് ട്രാൻസ് ഹിമാലയത്തിൻ്റെ കുറച്ച് സവിശേഷതകൾ പഠിക്കാം. ഓക്കെ ആണല്ലോ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 ആണ്. ശ്രദ്ധിക്കണം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 ആണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കാം ഒരു പക്ഷേ വരുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങളിത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 ആണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട 3 പർവ്വത നിരകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കണം, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന 3 പ്രധാനപ്പെട്ട പർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങൾക്കറിയാം മൗണ്ട് കേറ്റുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് കേറ്റു ആണ് അല്ലേ. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ എന്നറിയപ്പെടുന്ന മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി നിങ്ങൾക്കറിയാം എവറസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരകളിലാണ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കാരക്കോറം പർവ്വത നിരയാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോരുത്. കാരക്കോറം പർവ്വത നിരകളാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൗണ്ട് കേറ്റു എഴുതരുത്. അതിനുത്തരം കാഞ്ചൻജംഗയാണ്. കാരണം പാക് അധിനിവേശ കാശ്മീർ അല്ലേ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് നമ്മളുടെ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. മൗണ്ട് കേറ്റുവിൻ്റെ ഉയരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8611 ആണ്. എത്രയാണ്? 8611 ആണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 8611 ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് നമ്മളുടെ ഹിമാലയം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏതാണടോ? ഹിമാലയമാണ്. മറന്നു പോരുത്, ഹിമാലയത്തിൻ്റെ ഉയരം 8848 എന്ന് ഞാൻ ഇവിടെ പറയുന്നു. എന്നാൽ ശരിയായ ഒരു വസ്തുത പി എസ് സി ആൻസർ കീഴിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി യഥാർത്ഥ ഹിമാലയത്തിൻ്റെ നിലവിലെ ഉയരം എന്ന് പറയുന്നത് 8850 2 കൂടി ഉയരം കൂടിയിട്ടുണ്ട് നമ്മളുടെ ഹിമാലയത്തിന്. 8850 ആണ്. പക്ഷേ PSC ആൻസർ കീയിലെല്ലാം തന്നെ 8848 തന്നെയാണ്
നിലവിൽ കണ്ടുവരുന്നത്. എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക, ഹിമാലയത്തിന്റെ ഉയരം എത്രയാണെടോ 8848 മീറ്റർ. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന രണ്ട് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ആദ്യത്തെ നിങ്ങൾ ഗൈഡുകളൊക്കെ, നിങ്ങൾ പഴയ ഗൈഡുകളൊക്കെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുക, ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നായിരുന്നു. ശ്രദ്ധിക്കണം, ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഇന്ന് നിലവിലില്ല, അത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലഡാക്കും ഒന്ന് കാശ്മീരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റാം. സംസ്ഥാനം എന്നുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നായി മാറ്റാം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലഡാക്ക്, കാശ്മീർ എന്നിവയാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീരും ലഡാക്കും. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ശ്രദ്ധിക്കാം. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ കാരക്കോറം പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലൂടെ മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നത്. എത്ര കിലോമീറ്ററാണ്? 709 കിലോമീറ്ററാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന് പറയുന്നത്. ഏകദേശം 3200 കിലോമീറ്ററോളം നീളമുള്ള നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളമേറിയത്, ശ്രദ്ധിക്കാം, ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളമേറിയ നദിയാണ് ഇത് സിന്ധു. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണെന്ന കാര്യം ഓർത്ത് വെക്കുക. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അതെല്ലാം നമുക്ക് കൃത്യമായി നദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും വരാം. അപ്പോൾ സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കാരക്കോറം പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പാമീർ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന പർവ്വത നിര കൂടിയാണിത്. പാമീർ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന പർവ്വത നിരയാണിത് നമ്മളുടെ കാരക്കോറം പർവ്വത മേഖല എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണടോ? പാമീർ പീഠഭൂമിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കാരക്കോറത്തിൻ്റെ കിഴക്കായാണ് സിയാച്ചിൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത്. സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കളുടെ നാട് എന്നാണ് അല്ലേ? സിയാച്ചിനിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നൂബ്ര നദിയാണ്. സിയാച്ചിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നൂബ്ര നദിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ, നമ്മൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിനാണെന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട മലനിരകളാണ് ലഡാക്ക് മലനിരകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന മലനിരകൾ ഏതാണ്? ലഡാക്കാണ്, ഇന്ത്യയിലെ ടിബറ്റ്. അതുപോലെ തന്നെ ലിറ്റിൽ ടിബറ്റ്, നിശബ്ദ തീരം, ഇന്ത്യയുടെ നിശബ്ദ തീരം തുടങ്ങിയ വിശേഷണങ്ങളിൽ നമ്മളെ ലാമകളുടെ നാട് ലിറ്റിൽ ടിബറ്റ്, നിശബ്ദ തീരം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, 2019 ഒക്ടോബർ 31 ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായത്. അതുവരെ ജമ്മു കാശ്മീർ എന്നൊരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ലഡാക്ക്. എന്നാൽ 2019 ഒക്ടോബർ 31 ലഡാക്കും കാശ്മീരും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ലഡാക്ക് എന്ന കാര്യം ഓർത്തു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ത്യയുടെ തണുത്ത മരുഭൂമി, നിശബ്ദ തീരം, ലിറ്റിൽ ടിബറ്റ്, ലാമകളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണെടോ? ലഡാക്കാണെന്ന കാര്യം ഓർത്തു വെക്കുക. ലഡാക്ക് പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് ഇൻഡസ് റിവർ അഥവാ സിന്ധു നദി. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു നദി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം എന്നറിയപ്പെടുന്നത് ലഡാക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്രാസാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ലഡാക്ക്. ഓക്കെ, അതുപോലെ തന്നെ കാരക്കോറത്തിന് വടക്കു ഭാഗത്തായി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. ശ്രദ്ധിക്കണം, കാരക്കോറത്തിന് വടക്കു ഭാഗത്തായി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് ഇത് ഹിന്ദുക്കുഷ് പർവ്വത നിര എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. കാരക്കോറം സംസ്കൃത കൃതികളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് കൃഷ്ണഗിരി എന്ന പേരിലാണ്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്. അപ്പം കാരക്കോറം സംസ്കൃത കൃതികളിൽ കൃഷ്ണഗിരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക.
ഹിമാലയത്തെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. അപ്പം നമ്മൾ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അടുത്തത് ഇനി ഹിമാലയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹിമാലയത്തെ ആദ്യം തന്നെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, മുകളിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇത് ശ്രദ്ധിക്കുക. ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് എങ്ങനെ മൂന്ന് കളറിലാണ്, മൂന്ന് കളറിലുള്ള ലൈനുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാപ്പിൽ. മാപ്പിലേക്ക് ശ്രദ്ധിക്കുക. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഹിമാലയത്തെ തരംതിരിക്കാം. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് 500,000 km. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്, 500,000 km എന്ന കാര്യം ഓർത്തു വെക്കുക. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഹിമാലയത്തിൻ്റെ വാക്കിനർത്ഥം എന്താണ്, മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം എന്നെല്ലാം അറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഹിമാലയം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 12. ഹിമാലയം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്, 12. അങ്ങനെയാണെങ്കിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? 6 സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു പശ്ചിമഘട്ടം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളെ ആപ്ലിക്കേഷനിലെ നമ്മളെ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയ. ശ്രദ്ധിക്കണം, ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ മലനിരകളാണ് ഇത് ഹിമാദ്രി എന്ന കാര്യം ഓർത്തു വെക്കുക. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാണ്, ഹിമാദ്രിയാണ്. അപ്പം ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളാണ് ഹിമാദ്രി. ഹിമാലയത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. 500,000 km² ആണ് ഹിമാലയത്തിൻ്റെ വിസ്തൃതി. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം അല്ലെങ്കിൽ പഴയ മടക്കുപർവ്വതം എന്നെല്ലാം ഹിമാലയം അറിയപ്പെടുന്നുണ്ട്. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 12. അതേപോലെ തന്നെ ഇതിൻ്റെ ശരാശരി ഉയരം, ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്നറിയപ്പെടുന്നത് 6,000 m തന്നെയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്നറിയപ്പെടുന്നത് 6,000 m തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രധാന കൊടുമുടികളെല്ലാം ഇവിടെയാണ് സ്ഥിതി. ഹിമാലയത്തിൻ്റെ നട്ടൽ, ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് നമ്മൾ ഹിമാദ്രിയാണ്. ചോദിച്ച് കണ്ടൊരു ചോദ്യമാണ് കേട്ടോ, ഹിമാലയത്തിൻ്റെ നട്ടൽ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹിമാദ്രിയാണ് ബാക്ക് ബോൺ ഓഫ് ദ ഹിമാലയ, ഏതാണ്, ഹിമാദ്രിയാണ്. എവറസ്റ്റ് കൊടുമുടി അല്ലേ, എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് നിങ്ങൾക്കറിയാം. ഈ എവറസ്റ്റ് കൊടുമുടിയെ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8,848 m ആണ്. നിലവിൽ 8,850 m എന്ന് അറിയപ്പെടുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 m ഉയരം കൂടിയിട്ടുണ്ട്. അപ്പം എവറസ്റ്റിൻ്റെ ഉയരം 8,850, അതാ ഫീറ്റിൽ പറയുകയാണെങ്കിൽ 29,029 ft അടി അല്ലെങ്കിൽ അടി ആണ് എന്തിനു ഉയരം എന്ന് പറയുന്നത്, നമ്മളുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മൗണ്ട് കേറ്റു, ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരം മൗണ്ട് കേറ്റു ആണ്. എന്നാൽ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയല്ല, ഇന്ത്യയുടെ ഭാഗത്തല്ല, പാക് അധിനിവേശ കാശ്മീർ അഥവാ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. പാകിസ്ഥാൻ പിടിച്ചു വെച്ച പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം മലനിരകളല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണിത് നമ്മളുടെ കാഞ്ചൻജംഗ. സിക്കിമിലാണ് നമ്മളെ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, സിക്കിം സംസ്ഥാനത്താണ് അല്ലേ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്, കാഞ്ചൻജംഗയാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം നമ്മൾ പഠിച്ചു വെക്കണം. 8,586 എന്ന് പഠിച്ചു വെച്ചാൽ മതി. 8,586 അല്ലേ, 8,586 m ആണ് നമ്മളുടെ കാഞ്ചൻജംഗയുടെ ഉയരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികളെല്ലാം തന്നെ ഹിമാദ്രിയുടെ ഭാഗമാണ്. നംഗപർവ്വതം, നന്ദാദേവി കൊടുമുടികൾ ഏതിൻ്റെ ഭാഗമാണ്, ഹിമാദ്രിയുടെ ഭാഗമാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തായിട്ടാണ് നമ്മളുടെ നംഗപർവ്വതം. 8,126 m ആണ് നംഗപർവ്വതത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഡയാമിർ എന്നൊരു വിശേഷം കൂടി നംഗപർവ്വതത്തിനുണ്ട്. ഡയാമിർ എന്നറിയപ്പെടുന്നതും നംഗപർവ്വതം തന്നെയാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമേറിയ കൊടുമുടി നമ്മൾ പറഞ്ഞു കാഞ്ചൻജംഗയാണ്. 8,586
രണ്ടാം സ്ഥാനത്ത് ഏതാണ്? നന്ദാദേവിയാണ്. 7816 കിലോമീറ്ററാണ് മീറ്ററാണ് നന്ദാദേവിയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഇത് നന്ദാദേവി എന്ന കാര്യം ഓർത്തു വെക്കുക. ഹിമാദ്രിയുടെ വടക്ക് ടിബറ്റ് വരെ നീളുന്ന പർവ്വത ഭാഗം അറിയപ്പെടുന്നത് തെതിസ് ഹിമാലയ എന്ന പേരിലാണ്. ഹിമാദ്രിയുടെ വടക്ക് ടിബറ്റ് വരെ നീളുന്ന പർവ്വത ഭാഗം അറിയപ്പെടുന്നത് തെതിസ് ഹിമാലയ എന്ന പേരിലാണ്. ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറി ആയ യമുനയും. നിങ്ങൾക്കറിയാം ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളമേറിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഏകദേശം 2500 കിലോമീറ്ററോളം ഗംഗയുടെ നീളം അറിയപ്പെടുന്നത്, 2516 എന്നൊക്കെ പല പുസ്തകങ്ങളും കാണാം. നിങ്ങൾക്ക് ഏകദേശം നമുക്ക് പറയുന്നത് 2500 കിലോമീറ്ററോളമാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം യമുനയാണ് അല്ലേ. ഇന്ത്യയുടെ പുണ്യ നദി എന്നെല്ലാം തന്നെ ഗംഗാ നദിക്ക് ഒരു വിശേഷണം കൂടിയുണ്ടെന്ന കാര്യം ഓർത്തു വയ്ക്കുക. നമ്മൾ നദികളിലേക്ക് കുറിച്ച് പോകുന്നില്ല, ഓക്കെ, കാരണം നമ്മളുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നില്ല. നദികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും വരാം. അടുത്തത് നമ്മൾ അപ്പം നമ്മൾ മൂന്നായി ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞു, ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാചലിനെ കുറിച്ചാണ്. ഓക്കെ, ഹിമാചലിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഹിമാദ്രി, ഹിമാചിൻ, സിവാലിക്. ഓക്കെ, ഹിമാലയത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാൻ പറ്റും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ മലനിരകൾ. എങ്ങനെ മൂന്നായിട്ടാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചത്? അതിൽ നമ്മൾ ഹിമാലയത്തെ വീണ്ടും മൂന്നായി തരംതിരിച്ചു, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഹിമാചലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. ഹിമാചലിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്ററാണ്. അതുപോലെ തന്നെ സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രിക്കും സിവാലിക്ക്, സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചലിലാണ്. അതുപോലെ തന്നെ ഹിമാദ്രിക്കും സിവാലിക്കിലും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹിമാചൽ. ശ്രദ്ധിക്കണം, ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് നമ്മുടെ ഹിമാചൽ എന്നറിയപ്പെടുന്നത്. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഹിമാചലിലാണ്. നിങ്ങൾക്കറിയാം ഹിമാചൽ പ്രദേശിലാണ് സിംല, അതുപോലെ തന്നെ ഡാർജിലിംഗ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നു ഹിമാചലിൽ തന്നെയാണ്. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, ബിയാസ് നദിയാണ് അല്ലേ. സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ്, അല്ലേ. സത്ലജ്, അതുപോലെ തന്നെ രവി തുടങ്ങിയ നദികളെല്ലാം തന്നെ, ജലം തുടങ്ങിയ നദികളെല്ലാം തന്നെ സിന്ധു നദിയുടെ പോഷക നദികളാണ് അല്ലേ. അപ്പം അതെല്ലാം തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക, അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുളു താഴ്വരയിൽ ഒഴുകുന്ന, കുളു താഴ്വരയുടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ബിയാസ് നദിയാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഭാഗം സിവാലിക്കിനെ കുറിച്ചാണെന്ന് പറയാനുള്ളത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മലനിരകളാണ് സിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നിരകളാണിത് സിവാലിക്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന ഭാഗം കൂടിയാണ് ഇത് സിവാലിക് എന്ന് പറയുന്നത്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തായി കാണുന്ന നിരകൾ ഏതാണ്? സിവാലിക് നിരകളാണ്. ഇതിൻ്റെ ശരാശരി ഉയരം ഇവരും 1220 മീറ്ററേ ഉള്ളൂ. 1220 മീറ്റർ മാത്രമേ സിവാലിക്കിൻ്റെ ശരാശരി ഉയരം എന്നുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും നമ്മുടെ പർവ്വതത്തിൻ്റെ ഉയരം നമുക്ക് കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതത്തിൻ്റെ ഉയരം നമുക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം, ഏത് രാഷ്ട്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ശ്രദ്ധിക്കണം, ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് എന്നാണ് നമ്മളുടെ ചോദ്യം. 2018 റിസർവ് ഡ്രൈവർ അറ്റൻഡർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 4 ഓപ്ഷനാണ് തന്നിട്ടുണ്ട്, ജർമ്മനി, സോവിയറ്റ് യൂണിയൻ, റഷ്യ, ജപ്പാൻ. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ, റഷ്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ഓക്കെ ആണല്ലോ, ഏതാണ് ഉത്തരം? ജർമ്മനിയാണ് അല്ലേ. നിങ്ങൾക്കറിയാം ജർമ്മനിയാണ്. ഏത് രാഷ്ട്രത്തിൻ്റെ സഹായത്തോടെയാണ് അപ്പം റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ഏത് സംസ്ഥാനത്താണ് ഈ റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒഡീഷയിലാണ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളിൽ നിന്ന് നമുക്ക് ഇരുമ്പുരുക്കുശാലകളിലേക്ക് വരാം. ഏതൊക്കെയാണ് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അയിരുകൾ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അയിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്?
ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ, നിങ്ങൾക്കറിയാം. അപ്പം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇത് ജപ്പാൻ. കൊച്ചി തുറമുഖത്തിന് സഹായം നൽകിയ രാജ്യം ഏതായിരുന്നു? ജപ്പാനായിരുന്നു. ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇരുമ്പയിര് കൂടുതലായി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുറമുഖം ഒരുപാട് തവണ പി എസ് സി ചോദിച്ച് കണ്ട ഒരു ചോദ്യമാണ്. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം ഏതാണ്? ഉത്തരം മർമഗോവ. ഗോവയിലെ മേജർ തുറമുഖമായ മർമഗോവയിലൂടെയാണ് ഏറ്റവും അധികം ഇരുമ്പയിര് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് ഇത്, നമ്മളുടെ കൽക്കരി എന്ന് പറഞ്ഞു. അതായത് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തു ഏതാണ്? കൽക്കരിയാണെന്ന കാര്യം മറന്നുപോയത്. അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ലോഹധാതു ഉണ്ടല്ലോ, ഏതാണ് ആ ലോഹധാതു എന്ന് പറയുന്നത്? അതെ, മാംഗനീസ് ആണ് അല്ലേ. മാംഗനീസ് ആണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ലോഹധാതു എന്ന് പറയുന്നത്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒഡീഷയാണ്. ഒഡീഷയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ. ഒഡീഷ സംസ്ഥാനമാണ് മാംഗനീസ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ കൊണാർക്ക് സൂര്യക്ഷേത്രം ഭിത്താർകനിഹ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷ സംസ്ഥാനത്താണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമ്മളത് കൂടുതൽ കയറി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ആപ്ലിക്കേഷനിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമ്മൾ സംസ്ഥാനങ്ങൾ നമ്മളെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നമ്മളെ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളിലൂടെ എന്നുള്ള ആ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് സംസ്ഥാനത്തെക്കുറിച്ച് കൂടുതലേ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് നമ്മളെ ടോപ്പിക്കിൽ നിന്നും വ്യതിചലിച്ച് ഒരുപാട് നേരം നമുക്ക് വെറുതെ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാന ഫാക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സെക്ഷൻ ലാഗ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ സിൽവർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, കർണാടക, രാജസ്ഥാൻ. നമ്മൾ നേരത്തെ ജാർഖണ്ഡിനെയും കർണാടകയെയും കുറിച്ച് നമ്മൾ കേരളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ജാർഖണ്ഡിൻ്റെയും കർണാടകയുടെയും ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഗേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്നത് ഈ സംസ്ഥാനത്താണ്, രാജസ്ഥാനാണ്. വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചെമ്പ്, ഓക്കെ. ചെമ്പിൽ ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡും മധ്യപ്രദേശും അതുപോലെ തന്നെ രാജസ്ഥാനും. രാജസ്ഥാനും മധ്യപ്രദേശും ജാർഖണ്ഡുമാണ് ചെമ്പ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യം. സിൽവർ ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനും കർണാടകയും അതുപോലെ തന്നെ ജാർഖണ്ഡുമാണെന്ന കാര്യം ഓർത്തു വെക്കുക. എന്നാൽ മാംഗനീസ് ഉൽപ്പാദനത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ മാംഗനീസ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണെന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്തത് ബോക്സൈറ്റ്. മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ തന്നെയാണ്. മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ബോക്സൈറ്റ് നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഈ സംസ്ഥാനമാണ് ജാർഖണ്ഡാണ് അല്ലേ. അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലേ. ഓക്കെ, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണെന്ന കാര്യം മറന്നു പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് സ്വകാര്യ ഇരുമ്പുരുക്കുശാല ടിസ്കോ 1907 ജംഷഡ്ജി ടാറ്റ ഡിസ്കോ ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കുന്നത് അല്ലേ. നമ്മൾ ജാർഖണ്ഡ് സംസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഡീറ്റെയിൽ ആയി നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കൂടുതൽ പറയുന്നില്ല. നമ്മളെ ആപ്ലിക്കേഷനിലുണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ട ചോദ്യങ്ങളാണ്. നമ്മൾ അല്ലെങ്കിലും ഈ ഒരു സെക്ഷനിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല പോർട്ടോനോവയാണ്. 1830 പോർട്ടോനോവ ഇരുമ്പുരുക്കുശാല നിലവിൽ വന്നെന്ന കാര്യം ഓർത്തു വെക്കുക. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാലയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ബൊക്കാറോണ. 1964 ബൊക്കാറോ ഇരുമ്പുരുക്കുശാല നിലവിൽ വന്നത് അല്ലേ. നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ് 1964. നീണ്ട 17 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അലങ്കരിച്ച വ്യക്തി കൂടിയായിരുന്നു അല്ലേ. അപ്പോൾ 1964 ഇതേ വർഷം തന്നെയാണ് നമ്മളുടെ ബൊക്കാറ ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോരുത്. അതേപോലെ തന്നെ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല 1962 പ്രവർത്തനം ആരംഭിച്ച ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. കാരണം 10 ജോഗ്രഫി പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ വ്യവസായങ്ങൾ, ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലകളെല്ലാം തന്നെ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്, 8 പാഠഭാഗം. ഓക്കെ, അപ്പോൾ അത് പാഠം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഈ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ആ ഒരു പാഠഭാഗത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും തന്നെ നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല എന്നതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ഇത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാളാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ റൂർക്കല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല എന്ന് പറയുന്നത്. ബിലായ് ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടു കൂടി ആരംഭിച്ച ഇരുമ്പുരുക്കുശാലയാണിത്, ബിലായ് ഇരുമ്പുരുക്കുശാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റൂർക്കേലയെക്കുറിച്ച്. നമ്മൾ പറഞ്ഞു 1955 ജർമ്മൻ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ബിലായ് സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റഷ്യൻ സഹായത്താൽ ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചാണ് ബിലായ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൽക്കരി ഇനം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൽക്കരി ഇനങ്ങൾ ആന്ത്രാസൈറ്റിനെ കുറിച്ച് കൽക്കരി ഇനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൽക്കരി ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റുമിനസ് ആണെന്ന കാര്യം മറന്നുപോയിരുന്നു. അതുപോലെ തന്നെ ജാറിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനാഞ്ചൽ എന്നൊരു വിശേഷണം ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. നമ്മളത് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ജാറിയ കൽക്കരി ഗതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണെന്ന കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ പ്രധാനമായും ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന പ്രധാന ഒരു ധാതുവാണ് അബ്രം എന്ന് പറയുന്നത്. മൈക്ക അല്ലേ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതു ഏതാണ്? അബ്രമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. നാലാമത്തെ ചോദ്യം അല്ലേ, ഇന്ത്യയിൽ ആദ്യമായി പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻവർഷ ചോദ്യം കൂടിയാണ്, ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ 4 പി എസ് സി കൊടുത്തിട്ടുണ്ടായിരുന്നത്, മുംബൈ. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൽക്കത്ത, ഓപ്ഷൻ സി ലുധിയാന, ഓപ്ഷൻ ഡി ലക്നൗ. നമുക്ക് ഈ ലുധിയാനയും ലക്നൗ ഒക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിക്കളയാം അല്ലേ. നമ്മളെ മൈൻഡിൽ എപ്പോഴും രണ്ട് സംശയങ്ങൾ, മുംബൈയാണോ കൽക്കത്തയാണോ എന്നായിരിക്കും. അപ്പം ഏതാണ് ഉത്തരം? കൽക്കത്തയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലാദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കത്തയിലാണ് ഇന്ത്യയിലാദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത്. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 1818 കൽക്കത്തയ്ക്ക് സമീപം ഫോർട്ട് ഗ്ലോസ്റ്ററിൽ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിക്കുന്നത് എന്നാണ്. 1818 അല്ലേ, മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം കൂടിയാണ് ഏത് എന്ന് പറയുന്നത്? 1818. ഇതേ 1818 തന്നെയാണ് ഫോർട്ട് ഗ്ലോസ്റ്ററിൽ ആദ്യത്തെ നമ്മളുടെ പരുത്തി മിൽ സ്ഥാപിക്കുന്നതെന്ന് കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ മർമ്മഗോവയും. ഇന്ത്യയിൽ പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ മുംബൈയുമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈയാണെന്ന കാര്യം ഓർത്തു വെക്കുക. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നാണ് കറുത്ത മണ്ണ് അഥവാ കരിമണ്ണ്, റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിലാണ് നമ്മുടെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ കേരളത്തിൽ പരുത്തി കൃഷി നടത്തുന്ന അല്ലെങ്കിൽ കറുത്ത മണ്ണ് കണ്ടുവരുന്ന ഒരേ ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദിക്കുന്നത്? എക്കൽ മണ്ണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി അഥവാ ഫലഭൂയിഷ്ഠിത ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? അതും എക്കൽ മണ്ണാണ്. ഓക്കെ, ഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഇന്ത്യയിൽ? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അഥവാ ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് യുവൻ അഥവാ ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2015 കമ്പനി ബോർഡിൽ ഓസ്ട്രിയയുടെ 2017 ചോദിച്ച ചോദ്യമാണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് എന്നാണ് 2015. അതേ ചോദ്യ പേപ്പറിൽ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വന്നത്. രണ്ടും ഒരേ ഉത്തരം വരുന്ന ചോദ്യം. 2015 തന്നെയാണ് അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു. നിങ്ങൾക്കറിയാം അന്താരാഷ്ട്ര രസതന്ത്ര വർഷം എന്നാണ്? 2011. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 എന്ന കാര്യം ഓർത്തു വെക്കുക. പരുത്തി ഒരു ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ്.
ഇന്ത്യയിൽ പ്രധാനമായും വിളകളെ മൂന്നായി തിരിക്കാം. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സയ്യിദ് വിളകൾ അല്ലേ. അപ്പം പരുത്തി എന്തിന് ഉദാഹരണമാണ്? ഒരു ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. മറ്റ് ഖാരിഫ് വിളകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെല്ല്, ചോളം, ചണം, അതുപോലെ തന്നെ കരിമ്പ്, പരുത്തി, തിന, നിലക്കടല മുതലായവയാണ് പ്രധാനമായ ഖാരിഫ് വിളകളായി അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, നെല്ല്, ചോളം, ചണം, കരിമ്പ്, പരുത്തി, തിന, അതുപോലെ തന്നെ നിലക്കടല തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകളും റാബി വിളകളും സയ്യിദ് വിളകളും നിർബന്ധമായും പഠിച്ചിരിക്കണം. ചോദ്യം ഇങ്ങനെ വരും, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏതാണ്? താഴെ കൊടുത്തവയിൽ ഒറ്റയാൻ ഏതാണ്? താഴെ കൊടുത്തവയിൽ റാബി വിളകൾക്ക് ഉദാഹരണം ഏതാണ്? അല്ലെങ്കിൽ സയ്യിദ് വിളകൾക്ക് ഉദാഹരണം ഏതാണ്? അല്ലെങ്കിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏതാണ്? സയ്യിദ് വിളയല്ലാത്തത് ഏതാണ്? റാബി വിളയല്ലാത്തത് ഏതാണ്? ഇങ്ങനെയെല്ലാം തിരിച്ചും മറിച്ചിട്ടും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളെ പഠിച്ചേ പറ്റുള്ളൂ. നെല്ലും ചോളവും ചണവും കരിമ്പും പരുത്തിയും തിനയും നിലക്കടലുമാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? റാബി വിളകളെ പഠിക്കണം. ഗോതമ്പ്, ഗോതമ്പ്, പയറ്, ബാർലി, കടുക് തുടങ്ങിയവയാണ് പ്രധാനമായ നമ്മളെ റാബി വിളകൾ. അതിനൊരു കോഡ് വെച്ച് നമുക്ക് പുകയിലുണ്ട്. ഒരു കോഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, ഗോപപാലിക പുക വലിക്കും. ഗോപപാലിക പുക വലിക്കും. ഗോപബാലിക പുക വലിക്കും. ഗോതമ്പ്, പയറ്, ബാർലി, പുകയില, കടുക് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. നിങ്ങളെല്ലാം തന്നെ മറ്റു കോഡുകളൊക്കെ വെച്ച് പഠിച്ച ആളുകളാണെങ്കിൽ അതൊന്നും മാറ്റാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ വന്നപ്പം നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഖാരിഫ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നവംബർ മാസം ആദ്യമാണ്. ജൂൺ മുതൽ നവംബർ വരെയാണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിൽ നവംബർ ആദ്യം ആണ് ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരുത്തി കൃഷിക്ക് ആവശ്യ അനുയോജ്യമായ കാലാവസ്ഥ, അഥവാ പരുത്തി കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ടെമ്പറേച്ചറും താപനില എന്ന് പറയുന്നത്. ഓക്കെ, 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ നെൽകൃഷിക്ക് ആവശ്യം, ഇത് കഴിഞ്ഞ വർഷം ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നെൽകൃഷിക്ക് ആവശ്യമായ താപനില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷനിൽ 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു, 30 ഉണ്ടായിരുന്നു, 24 ഉണ്ടായിരുന്നു. അപ്പം 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നെൽകൃഷിക്ക് ആവശ്യമായത് ഏതാണ്? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. റബ്ബർ ആണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ്, തേയിലയ്ക്കും 25 ഡിഗ്രി സെൽഷ്യസ് മുകളിലാണ് കേട്ടോ. ഈ റബ്ബറിന് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം, തേയിലയ്ക്കും അതുപോലെ തന്നെയാണ്, 25 ഡിഗ്രി സെൽഷ്യസും അതിന് മുകളിലും വേണം. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 4ാം സ്ഥാനമാണ് പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം പരുത്തി കൃഷിക്ക് ആവശ്യമായ താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. പ്രധാന ഖാരിഫ് വിളകൾ നെല്ല്, പരുത്തി, ചോളം, ചണം, കരിമ്പ്, തിന, നിലക്കടല മുതലവയാണ്. റാബി വിളകൾ നമ്മൾ പറഞ്ഞു, ഗോതമ്പ്, ബാർലി, പയർ, കടുക്, പുകയില തുടങ്ങിയവയാണ്. സയ്യിദ് വിളകൾ പഴങ്ങളും പച്ചക്കറികളുമാണെന്ന കാര്യം മറന്നു പോരുത്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് പ്രധാനമായും സയ്യിദ് വിളകളുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണെന്ന കാര്യം ഓർത്തു വെക്കണം. ചോദിച്ചൊരു ചോദ്യമാണ്, മുൻവർഷങ്ങളിൽ ഒരുപാട് ചോദിച്ച ഒരു ചോദ്യമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം പരുത്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണി വ്യവസായമാണ്. പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം എന്നറിയപ്പെടുന്നത്. വെളുത്ത സ്വർണം എന്നൊരു വിശേഷം കൂടി നമ്മളെ പരുത്തിക്കുണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ചോദ്യം, ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്ര ദിവസമാണ് എന്നുള്ളതാണ്. 2013 LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എത്ര ദിവസം, ഏകദേശം എത്ര ദിവസമാണ് എന്നുള്ളത്. ഓപ്ഷനിൽ 30 ദിവസം ഉണ്ടായിരുന്നു, 5 മുതൽ 10 ദിവസം, അതുപോലെ തന്നെ 13 മുതൽ 14 ദിവസം, 20 മുതൽ 25 ദിവസം. നിങ്ങൾ ഓർത്ത് നോക്കിയേ കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, പലർക്കും കിട്ടിക്കാണും അല്ലേ. ഓപ്ഷൻ സി, 13 മുതൽ 14 ദിവസം വരെയാണ് ഒരു ഞാറ്റുവേലയുടെ കാലയളവായി അറിയപ്പെടുന്നത്. ഒരു ഞാറ്റുവേലയുടെ കാലയളവായി അറിയപ്പെടുന്നത് 13 മുതൽ 14 ദിവസം വരെയാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ഞാറ്റുവേല എന്നാൽ അഥവാ സൂര്യൻ്റെ വേള, ഞായറിൻ്റെ വേള അഥവാ സൂര്യൻ്റെ വേള എന്നാണ്. ഞാറ്റുവേല എന്നാൽ സൂര്യൻ്റെ വേള എന്നാണ് ആ വാക്കിനർത്ഥം എന്ന് പറയുന്നത്.
നിങ്ങൾക്കറിയാം ഭൂമി സൂര്യനെ ചുറ്റുന്ന കാലയളവിനെ 27 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും സമീപത്ത് സൂര്യൻ നിൽക്കുന്നു എന്നാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്ന കാലയളവിനെ നമ്മൾ എത്രയായി തിരിക്കുന്നു എന്ന് പറഞ്ഞത് 27 തിരിക്കുന്നു. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിൻ്റെ സമയത്തും സൂര്യൻ എത്തി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് ചുരുക്കി പറയുന്നത്. ഓക്കെ, ഏകദേശം 13.5 ദിവസ കാലയളവാണ് ഒരു ഞാറ്റുവേലയായി കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 13.5 ദിവസ കാലയളവാണ് ഒരു ഞാറ്റുവേലയായി കണക്കാക്കപ്പെടുന്നത്. സൂര്യൻ്റെ സമീപത്തുള്ള നക്ഷത്രത്തിൻ്റെ പേരിൽ ഞാറ്റുവേല അറിയപ്പെടുന്നു. തിരുവാതിര ഞാറ്റുവേല, പരണി അശ്വതി ഞാറ്റുവേല, അങ്ങനത്തെ ഒരുപാട് ഞാറ്റുവേലകളുണ്ട്. അപ്പോൾ സൂര്യൻ്റെ സമീപത്തുള്ള നക്ഷത്രങ്ങളുടെ പേരിലാണ് പൊതുവേ ഞാറ്റുവേലകൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മേടമാസത്തിലെ അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി മീനമാസത്തിലെ രേവതി ഞാറ്റുവേലയിൽ അവസാനിക്കുന്നതാണ് ഒരു കാർഷിക വർഷം. ശ്രദ്ധിക്കണം, നമ്മൾ കേരളത്തിൽ കാർഷിക വർഷം ആരംഭം ചിങ്ങം ഒന്നാണ് അല്ലേ. ഓക്കെ, അപ്പം മേടമാസത്തിലെ അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി മീനമാസത്തിലെ എന്നാണ് രേവതി ഞാറ്റുവേലയിലാണ് ഒരു കാർഷിക വർഷം അവസാനിക്കുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. കാർത്തിക മുതൽ ആയിലം വരെയുള്ള ഞാറ്റുവേലകളിൽ കേരളത്തിൽ മഴ ലഭിക്കുന്ന കാലഘട്ടമാണ്. കാർത്തിക മുതൽ രേവതി ആയിലം വരെയുള്ള ഞാറ്റുവേലകളിൽ കേരളത്തിൽ പ്രധാനമായും മഴ ലഭിക്കുന്ന കാലയളവാണ്. അതുപോലെ തന്നെ തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം. അവർ ചോദിച്ചിട്ടുണ്ട്, കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ ഞാറ്റുവേല ഏതാണ്? തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ ഞാറ്റുവേല കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന ചോദ്യം 2013 LD പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷനിൽ തിരുവനന്തപുരം, മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം, 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം തുടങ്ങിയ 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നു? മലപ്പുറമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറമാണ്. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കാസർഗോഡാണ്. അതുപോലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറനാടാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എന്നറിയപ്പെടുന്നത്. ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണെന്ന കാര്യം ഓർത്തു വെക്കുക. ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്ത്, ഇടുക്കിയിലെ കുമളി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ വളപട്ടണം, കണ്ണൂരിലെ വളപട്ടണമാണ് ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്. പട്ടിക ജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ പാലക്കാടും. പട്ടിക വർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ വയനാടുമാണ്. പട്ടിക ജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് വയനാടും. പട്ടിക വർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴയുമാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് നമ്മുടെ എറണാകുളം. കുറവ് എവിടെയാണ്? ഇടുക്കിയിലും വയനാട്ടിലും ഓരോന്ന് വീതമാണ്. അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ താനൂരാണ് ജനസംഖ്യ കൂടിയ പഞ്ചായത്ത്. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഇടുക്കിയിലെ ഇടമലക്കുടിയാണ്. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്തായി ഇടുക്കിയിലെ ഇടമലക്കുടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കുറവ് താലൂക്കുകളുള്ളത് കാസർഗോഡാണ്. ഏറ്റവും വലിയ താലൂക്ക് എവിടെയാണ്? ഏറനാട് താലൂക്കാണ്, മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും ചെറിയ താലൂക്കാണെങ്കിൽ കുന്നത്തൂർ. ജനസംഖ്യ കൂടിയത് മലപ്പുറം, കുറവ് വയനാട്. അതുപോലെ തന്നെ വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ചെറുത് വളപട്ടണം. ഒരു കൂടുതൽ മുനിസിപ്പാലിറ്റികൾ എറണാകുളം, കുറവുള്ളത് ഇടുക്കി വയനാട്. അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ താനൂർ, മലപ്പുറം ജില്ലയിൽ താനൂർ. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിൽ കിടക്കാം. നമുക്ക് 2013 LD ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. നമ്മുടെ മനസ്സിലേക്ക് ഒറ്റയടിക്ക് ഉത്തരം ഓടി വരുന്ന രണ്ട് ജില്ലകളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക അല്ലേ. കാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ജില്ലകൾ വയനാടും ഇടുക്കിയുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക. അതിലൊന്ന് തന്നെയാണ് ഉത്തരം. നമ്മളെ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6 കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കി ജില്ലയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ദേശീയോദ്യാന രൂപീകരണത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണെന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം ദേശീയോദ്യാന രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരുകളാണ്. അതുപോലെ നിങ്ങൾക്കറിയാം 1972 വനം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഇതിലെ സെക്ഷൻ 35 പ്രകാരമാണ് നമ്മളെ ദേശീയോദ്യാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 35 പ്രകാരമാണ് ദേശീയോദ്യാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു 1972 വനം വന്യജീവി സംരക്ഷണ നിയമം വന്നത്. 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവ മാറിയത് അല്ലേ. അതുവരെ നമ്മുടെ ദേശീയ മൃഗം എന്തായിരുന്നു? സിംഹമായിരുന്നു. പാന്തറ ലിയോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സിംഹമായിരുന്നു 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷം അതേ വർഷം 1972 മുതലാണ് നമ്മളുടെ പാന്തറ ടൈഗ്രീസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായി മാറിയത്. 1973 കടുവകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതി ആരംഭിക്കുന്നു. 1992 ആനകളെ സംരക്ഷിക്കുക എന്നത് ഉദ്ദേശത്തോടു കൂടി പ്രൊജക്ട് എലിഫൻ്റ് പദ്ധതി ആരംഭിക്കുന്നു. ഇന്ത്യയിലെ വനം വന്യജീവി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകളായി ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ദയവായി നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം PSEയുടെ ഉത്തര സൂചിക പ്രകാരം എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, മൂന്ന് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്നൊരു ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടോപ്പ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ആ വീഡിയോകൾ കണ്ട് പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2003 ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നീ മൂന്ന് ദേശീയോദ്യാനങ്ങൾ കേരളത്തിൽ നിലവിൽ വരുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ രണ്ട് ദേശീയോദ്യാനങ്ങൾ ഇരവികുളം ദേശീയോദ്യാനവും സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം നമ്മൾ പറഞ്ഞു 1978 രൂപം കൊണ്ടത്. സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 രൂപം കൊണ്ടതാണ് അല്ലേ. അപ്പം ഇരവികുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ ചോദിച്ച മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ശ്രദ്ധിക്കുക, ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? PSC ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ കടുവ, ബി വരയാട്, ആന, കുരങ്ങ്, ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? നിങ്ങൾക്കറിയാം വരയാടാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർത്ത് വെക്കണം. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ വിസ്തീർണം 97 ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം അഥവാ വിസ്തൃതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വരയാടാണ് ഇവിടെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മൃഗം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വരയാടിൻ്റെ ശാസ്ത്രീയം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹൈലോക്രിയാഗസ് ട്രാഗസ് എന്നാണ് നമ്മുടെ വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. എന്താണ് ഹൈലോക്രിയാഗസ് ട്രാഗസ് എന്നാണ് നമ്മളെ വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത്. അപ്പം അതുകൂടി ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ തമിഴ്നാടിൻ്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണിത് വരയാട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് അല്ലേ. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. 1984 ഇത് പ്രഖ്യാപിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1984 അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്ന് ഓർത്ത് വെക്കുക. ഇത് ഉദ്ഘാടനം ചെയ്തത് 1985. രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്കറിയാം 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത് അല്ലേ. തുടർന്ന് പ്രധാനമന്ത്രിയായി വരുന്നത് ആരാണ്? 1985 രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. 2007 നമ്മൾ സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത്. എന്നാണ്? 2007 സൈലന്റ് വാലിയെ ബഫർ സോണാക്കി പ്രഖ്യാപിക്കുന്നതെന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇവിടെ പ്രധാനമായും സംരക്ഷിച്ചു വരുന്ന ഒരു മൃഗമുണ്ടല്ലോ, സിംഹവാലൻ കുരങ്ങുകൾ അല്ലേ. സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ ആകർഷിച്ചു നിർത്തുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമുണ്ട് അല്ലേ. വെടിപ്ലാവ് അല്ലേ, വെടിപ്ലാവിൻ്റെ ഇലകളാണ് ഇവർ ഭക്ഷിക്കുന്നത്. അപ്പം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ് നമ്മളുടെ സിംഹവാലൻ കുരങ്ങുകളെ
സൈലൻ്റ് വാലിയിൽ ആകർഷിച്ച് നിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മക്കാക്കാ സിലനസ് എന്നാണ് നമ്മളുടെ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. എന്താണ് മക്കാക്കാ സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്, നമുക്കെല്ലാം തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. തൂതപ്പുഴയാണോ കുന്തിപ്പുഴയാണോ? ഒഴുകുന്ന നദി, അതായത് സൈലൻ്റ് വാലിയിൽ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണോ തൂതപ്പുഴയാണോ, അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നമുക്ക് പെട്ടെന്ന് രണ്ടും ഓപ്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കണം, സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഓക്കെ, അപ്പം സൈലൻ്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. മാറിപ്പോരുത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയ ഉദ്യാനം കൂടിയാണിത്, സൈലൻ്റ് വാലി. പാലക്കാട് ജില്ലയിലാണ് നിങ്ങൾക്കറിയാം സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാമ്പാടും ചോലയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല 2013 എൽ ഡി ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏതാണ്? പി എസ് സി കൊടുത്ത നാല് ഓപ്ഷൻസ്. ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. നിങ്ങൾക്കറിയാം കാസർഗോഡ്. ശ്രദ്ധിക്കുക, കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. ഓക്കെ, ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാളയാറാണ്. പാലക്കാടുള്ള വാളയാറിലാണ് ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം പ്രധാനമായും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത് തന്നെയാണ്? കോഴിക്കോടാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പം ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല ഏതാണ്? നമ്മളെ കോഴിക്കോടാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് നിലമ്പൂർ മേഖലയിലെ മേപ്പാടിയിലാണ്. സ്വർണ്ണ നിക്ഷേപം ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? നിലമ്പൂർ മേഖലയിലെ മേപ്പാടിയിലാണ്. ആദ്യമായി സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ എവിടെയാണ്? നിലമ്പൂർ മേഖലയിലെ മേപ്പാടിയിലാണ്. അതുപോലെ തന്നെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണ് ചോദിക്കുന്നതെങ്കിലോ ചാലിയാർ നദീതീരമാണ്, മറന്നുപോരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡുള്ള നീലേശ്വരം. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് ഇത് നീലേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ നീലേശ്വരത്താണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. കോളാർ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയാണിത് കോളാർ സ്വർണ്ണഖനി എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഹട്ടി, താങ്കുടി എന്ന് മറ്റ് സ്വർണ്ണഖനികളും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അതുപോലെ തന്നെ കോളാർ ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കർണാടകയാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കണം. അപ്പം ഹട്ടിയും പ്രധാനപ്പെട്ട താങ്കുടിയും പ്രധാനപ്പെട്ട രണ്ട് സ്വർണ്ണഖനികളാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നൊരു വിശേഷം കൂടി നമ്മൾ ജാർഖണ്ഡുണ്ട്. 2000 അല്ലേ നവംബർ മാസത്തിലാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടത്. അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനൊരു കൂടുതൽ ച ഊ ജ എന്ന് ഓർത്ത് വെക്കുക. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് മൂന്ന് സംസ്ഥാനങ്ങളും രൂപം കൊണ്ട വർഷം 2000. 1/9/16 എന്നും കൂടി ഓർത്ത് വെക്കുക. നവംബർ 1, നവംബർ 9, നവംബർ 16. ഛത്തീസ്ഗഡാണെങ്കിൽ നവംബർ 1, ഉത്തരാഖണ്ഡാണെങ്കിൽ നവംബർ 9, ജാർഖണ്ഡാണെങ്കിൽ നവംബർ 16 എന്ന കാര്യം ഓർത്തു വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് സംസ്ഥാനങ്ങൾ എന്ന ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു സെക്ഷനിൽ നമുക്ക് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധൻബാദിലാണ്. ജാർഖണ്ഡിലെ ധൻബാദിലാണ് സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖനികളുടെ നഗരം എന്നൊരു വിശേഷണം കൂടി ധൻബാദിലുണ്ട്. ഖനികളുടെ നഗരം എന്ന് വിശേഷണമുള്ള നഗരം ഏതാണ്? ജാർഖണ്ഡിലുള്ള ധൻബാദാണെന്ന കാര്യം ഓർത്തു വെക്കുക. കളിമൺ നിക്ഷേപം കണ്ടുവരുന്ന കേരളത്തിലെ പ്രദേശമാണ് കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറ. നിങ്ങൾ കുണ്ടറ വിളംബരത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. വേലുത്തമ്പി തളവയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്നതാണ് കുണ്ടറ വിളംബരം. 1889 കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ സ്ഫടിക മണൽ കണ്ടുവരുന്ന കേരളത്തിലെ പ്രദേശമാണ് ചേർത്തല. കൊല്ലം ജില്ലയിലെ ചേർത്തലയാണ് സ്ഫടിക മണൽ പ്രധാനമായും കണ്ടുവരുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കണ്ടുവരുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് ചവറയും നീണ്ടകരയും. കൊല്ലം ജില്ലയിലെ ചവറയിലും നീണ്ടകരയിലുമാണ് ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപങ്ങൾ പ്രധാനമായും കണ്ടുവരുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിൽ വൻതോതിൽ യുറേനിയം നിക്ഷേപമുള്ള ഒരു പ്രദേശമാണ് ആന്ധ്രാപ്രദേശിലെ തൂമലപ്പള്ളി. ആന്ധ്രാപ്രദേശിലെ തൂമലപ്പള്ളിയാണ് യുറേനിയം നിക്ഷേപം
കൂടുതലായുള്ള ഇന്ത്യയിലെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തോറിയം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ കേരളവും, ഇൽമനൈറ്റ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തമിഴ്നാടുമാണെന്ന കാര്യം ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ഇരുമ്പരി നിക്ഷേപമുള്ള കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മയൂർഗഞ്ച്, സിംഗ്ബം, അതേപോലെ തന്നെ സുന്ദർഗഡ്, ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ജബൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഇരുമ്പരി നിക്ഷേപമുള്ളത്. എവിടേക്കാണ്? മയൂർഗഞ്ച്, സിംഗ്ബം, സുന്ദർഗഡ്, ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ജബൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും എന്തുള്ളത്? ഇരുമ്പരി നിക്ഷേപമുള്ള ഇതിലെ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ ജാർഖണ്ഡിലെ തലസ്ഥാനമായ റാഞ്ചി. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരമാണ് ഇത് റാഞ്ചി എന്ന കാര്യം ഓർത്തു വെക്കുക. ബിലാസ്പൂർ, സാമ്പത്പൂർ ഈ സ്ഥലങ്ങളിലാണ് ബോക്സൈറ്റ് നിക്ഷേപം പ്രധാനമായും ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകരിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗേത്രി ചെമ്പുകരി, രാജസ്ഥാനുള്ള ഗേത്രി ചെമ്പുകനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനി എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും വലിയ യുറേനിയം ഖനി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, പി എസ് സി മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി എവിടെയാണ്, ആ ഏതാണ്? ഉത്തരം ജാതുഗുഡ. ജാതുഗുഡ യുറേനിയം ഖനി, ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജാതുഗുഡ യുറേനിയം ഖനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി എന്ന് വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേരളത്തിലെ നദികളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഉണ്ട്. ദയവചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിലെ വീഡിയോസ് കണ്ടുകൊണ്ട് നദികളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നോക്കാം, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പി എസ് സി കൊടുത്ത നാല് ഓപ്ഷൻസ് കാവേരി, പമ്പ, പെരിയാർ, കൃഷ്ണ എന്നാണ്. അപ്പോൾ നമുക്ക് കാവേരിയും കൃഷ്ണയും നമുക്ക് ആദ്യമായിട്ട് ഒഴിവാക്കാം. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. അപ്പോൾ രണ്ട് ഓപ്ഷനെ നമ്മൾ ഒഴിവാക്കുകയാണ്, പമ്പയും പെരിയാറും ഉണ്ട്. ഏതാണ് ഉത്തരം? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. അപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞു. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? കാവേരിയാണ്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? കൃഷ്ണയാണെന്ന കാര്യം ഓർത്ത് വെക്കുക. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് നമ്മളുടെ പമ്പ. 176 കിലോമീറ്ററാണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്. ഇത്രയാണ്, 176 കിലോമീറ്റർ. പമ്പയുടെ ഉത്ഭവസ്ഥാനം പുലച്ചിമല, നമ്മളെ ഇടുക്കി ജില്ലയിലെ പുലച്ചിമലയിൽ ഉത്ഭവിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണേത് പമ്പ നദി. പുലച്ചിമലയിൽ ഉത്ഭവിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണിത് പമ്പ നദി. പ്രധാനപ്പെട്ട മൂന്ന് പോഷക നദികളാണ് കക്കി, അഴുതാർ, കല്ലാർ. ഇതൊക്കെയാണ്, കക്കി, കഴുതാർ, അഴുതാർ, കല്ലാർ തുടങ്ങിയവയാണ് പമ്പ നദിയുടെ പ്രധാനപ്പെട്ട മൂന്ന് പോഷക നദികൾ എന്നറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ഒരു കാലത്ത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം കുട്ടനാടാണ്. എന്നാൽ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം പാലക്കാടാണ്. ഏതാണ്? പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം, പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ്, പമ്പ നദീതീരമാണ്. മരാമൺ കൺവെൻഷൻ നടക്കുന്നത്, ശബരിമല ഹിന്ദുമത തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പമ്പ നദീതീരത്താണ്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പമ്പ നദിയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പമ്പയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്നത് മയ്യഴിപ്പുഴയാണ്. 2019 വർഷോപ്പ് അറ്റൻഡർ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത പല ചോദ്യങ്ങളും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ കൃത്യമായി അതെല്ലാം ഏതൊക്കെയാണ് നമ്മളത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അത് കഴിയുന്നതും നമ്മളെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം കൂടുതൽ ലാഗ് ഇത് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത്യാവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി. ഇപ്പം ബ്രിട്ടീഷ് ഭരണകാലത്ത് മയ്യഴിപ്പുഴ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് ചാനൽ എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 244 കിലോമീറ്ററാണ്. എത്രയാണ്? 244 കിലോമീറ്ററാണ്. രണ്ടാമത്തെ സ്ഥാനത്ത് ഭാരതപ്പുഴയാണ് അല്ലേ, 209 കിലോമീറ്റർ. മൂന്നാം സ്ഥാനത്ത് ഏതാണ്? പമ്പയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, 176 കിലോമീറ്റർ. നാലാം സ്ഥാനത്ത് ചാലിയാർ, 169 കിലോമീറ്ററും. അഞ്ചാം സ്ഥാനത്ത് ഏതാണ്? നമ്മുടെ ചാലക്കുടി പുഴയുമാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ. നമ്മൾ പൊതുവേ 16 കിലോമീറ്ററിൽ 16 കിലോമീറ്റർ അധികമുള്ള പുഴകളെയാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുക, നദികൾ എന്ന് വിശേഷിക്കുക. 15 കിലോമീറ്ററിലധികമുള്ള പുഴകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നദികൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുക. ഓക്കെ, അതിന് താഴെയുള്ളതൊക്കെ പുഴകൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക. പമ്പ നദിയിലെ പ്രധാനപ്പെട്ട രണ്ട് അണക്കെട്ടുകളുണ്ട്, ശബരി ഡാമും കക്കി ഡാമും. ഏതൊക്കെയാണ്? ശബരി ഡാമും
കക്കിഡാമും ഏത് നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്? പമ്പ നദിയിലെ അണക്കെട്ടുകളാണ്. എന്നാൽ ഭാരതപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടുണ്ടല്ലോ, മലമ്പുഴ അണക്കെട്ട്, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ഏതാണ്? അത് പെരിയാറാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ചെയ്യുന്ന കേരളത്തിലെ നദി ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? അത് ഭാരതപ്പുഴയാണ്. മാറിപ്പോരുത്, കേരളത്തിലെ നൈൽ ഭാരതപ്പുഴയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മലമ്പുഴ അണക്കെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നതും നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. എന്നാൽ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയ നദിയാണ് കേരളത്തിലെ നീളത്തിൽ നാലാം സ്ഥാനത്തുള്ള ചാലിയാർ. ഇളമ്പലേരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ നദി അല്ലേ. അപ്പം ഏറ്റവും മലിനീകരണം കൂടിയ നദി അല്ലേ. പണ്ട് നമ്മുടെ ഗോളിയോറൻസ് കമ്പനി, കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന പ്രദേശത്തുള്ള ഗോളിയോറൻസ് കമ്പനിയിൽ നിന്നുള്ള എന്താ പറയുക, നമ്മളുടെ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മലിനജലം കൂടുതലായി മുഴുക്കി വിട്ടിരുന്നത് ഈ ഒരു ചാലിയാർ നദിയിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നദിയിലെ പ്രധാനപ്പെട്ട സമ്പത്തുകളെല്ലാം തന്നെ, മത്സ്യസമ്പത്തും മറ്റുമെല്ലാം തന്നെ ചത്തൊടുങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റ് പ്രക്ഷോഭങ്ങളും സമരങ്ങളെയും തുടർന്ന് കമ്പനി അടച്ചുപൂട്ടുകയാണ് ചെയ്തിരുന്നത്. അത് ഒരു പരിധിവരെ മലിനീകരണം കുറയ്ക്കാൻ അത് സാധ്യമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പം മലിനീകരണം കൂടിയ നദി ചാലിയാറാണെങ്കിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. എന്നാൽ കേരളത്തിലെ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിൽ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതല്ലേ, യെല്ലോ റിവർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. ഏതാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്? ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദ്യം വന്നാൽ അതിനുത്തരം ചന്ദ്രഗിരിപ്പുഴ എന്നാണ്. ഇതുണ്ട്, കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴ ഏതാണോ, ചന്ദ്രഗിരിപ്പുഴയാണ്. കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീനച്ചിലാറാണ്. കോട്ടയം നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യമെങ്കിൽ അത് മീനച്ചിലാറാണെന്ന കാര്യം ഓർത്തുക. അപ്പോൾ സൈലൻറ്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയും. സൈലൻറ്റ് വാലിയിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്തിപ്പുഴയുമാണ്. വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ട് പോയിൻറ്റ്സാണ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ കുന്തിപ്പുഴയും, സൈലൻറ്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ തൂതപ്പുഴയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നമുക്കൊരു സെക്ഷനുമായി വീണ്ടും ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും താങ്ക് യു.